ഹായ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ക്രീമി ചിക്കൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സാലഡും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ധാരാളം ഫുഡ് റെസിപ്പിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു അതീ ടേസ്റ്റി കിച്ചൻ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലിനെക്കാട്ടിലും ഒലിവ് ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ നമ്മുടെ പാസ്തയ്ക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇനി ഞാൻ ചിക്കൻ്റെ റെസിപ്പീസാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സാമാന്യം മീഡിയം സൈസിൽ ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ചിക്കൻ്റെ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വീറ്റ് പാസ്തയാണ് ആഡ് എടുക്കുന്നത്. അപ്പോൾ വീറ്റ് പാസ്തയാകുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ, കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാം നല്ലത് വീറ്റ് പാസ്തയാണ്. അപ്പോൾ മറ്റ് പാസ്തയെക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടമായത് വീറ്റ് പാസ്തയുടെ ടേസ്റ്റാണ് കേട്ടോ. അതുമാത്രമല്ല, മറ്റു പാസ്തയെ അപേക്ഷിച്ച് നല്ല ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ദാ നമ്മുടെ പാസ്ത കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. മറ്റേ പാസ്തയെക്കാളും കുറച്ചും കൂടെ വേവ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്കിത് ഒന്നെങ്കിൽ ഡ്രെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കോരി മാറ്റി എടുത്ത് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനീ ചിക്കനിലെ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ ഇതുപോലെ ഓയിലിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇച്ചിരി ഉപ്പും കുരുമുളകും ആഡ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ നമ്മുടെ ആ ചിക്കൻ്റെ മസാലയും ചിക്കൻ്റെ ഫ്ലേവറെല്ലാം നമ്മുടെ ഈ വെജിറ്റബിളിന് കിട്ടും. അതുകൊണ്ടാണ് ഈ ഓയിലിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം വെജിറ്റബിളും നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി, ചിക്കൻ റെഡിയായി, വെജിറ്റബിൾസും റെഡിയായി. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി 4-5 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ചിക്കൻ ക്യൂബും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ പാസ്തയ്ക്ക് കിട്ടിയത്. ഇതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. സാധാരണ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് വലിയ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടിരുന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവേ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ 1/2 കപ്പ് പാലൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് 1/2 കപ്പ് പാൽ ആദ്യമേ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കി പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മിക്സ് ചെയ്യുന്ന അനുസരിച്ച് ചൂടാവുന്ന അനുസരിച്ച് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇത് കുറുകാൻ സ്റ്റാർട്ടാകുന്ന ആ സമയത്ത് തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഇത് കുറുകി വരുന്ന ആ ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് നന്നായിട്ട് നമ്മുടെ പാസ്തയിൽ അതിൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് പിടിക്കും. അതിനാണ് ആ കുറുകി വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ പാസ്തയും ചിക്കനും വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസും ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടാകുന്നതനുസരിച്ച് നന്നായിട്ട് കുറുകി നമ്മുടെ വെജിറ്റബിൾസിലും എല്ലാം നന്നായിട്ട് നമ്മുടെ ആ ഒരു ക്രീം പിടിക്കും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് അവസാനം നല്ല ചൂടായിട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ഞാനൊരു 1 കപ്പ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഡിന്നറിനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സലാഡും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സലാഡാണ്. ഇതാണ് കസ്കസ്. അപ്പോൾ ഇത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നോർമൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇതാ നോക്കുക, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുതിർന്നു വരും. അപ്പോൾ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, സലാഡിൻ്റെ വെജിറ്റബിൾസ്. അപ്പോൾ ഇത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സലാഡാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളക്കടല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുക്കുംബറും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോയുടെ പകുതി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ലെറ്റ്യൂസും കൂടെ കട്ട് ചെയ്തത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് മുമ്പായിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ഒരു റെസിപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.